ഞാനിപ്പോൾ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ ആ റെഡ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ചില്ല് തകർത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറി കീ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്നൊരു മോഡലാണ്. ഈ ഒരു വാഹനത്തിൽ സെൻട്രൽ ലോക്കിംഗ് സംവിധാനമുണ്ട്. ആ ഒരു സെൻട്രൽ ലോക്കിംഗ് സംവിധാനത്തിൻ്റെ ഫീച്ചേഴ്സിനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു റിമോട്ട്. ഓക്കെ, ഞാൻ ഈ വാഹനം അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു വാഹനം ലോക്ക് ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, അൺലോക്ക് ചെയ്യുമ്പം രണ്ട് ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാഹനം ലോക്കാണോ അൺലോക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ വാഹനത്തിൻ്റെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ റെഡ് ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ അലാം അവിടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ വാഹനം ഏതൊരു സ്ഥലത്ത് തിരക്ക് കൂടിയ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനം കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ഒരു അലാം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വാഹനം എവിടെയാണെന്ന് നോട്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വാഹനം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ചില്ല് തകർത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറി കീ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടോളുക. ഞാനിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ വാഹനം ലോക്കാണ്. ഞാനിപ്പം ഒരു മോഷ്ടാവാണ്, വാഹനത്തിനുള്ളിൽ കീ ഇട്ട് കീ ഓൺ. ഓക്കെ, ആ ഒരു സേഫ്റ്റി ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കീ ഇട്ടതിന് ശേഷം വാഹനത്തിൻ്റെ ഡോറും നാലും ലോക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വാഹനത്തിൻ്റെ കീ കാറിനുള്ളിൽ വെച്ച് ലോക്കാവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പം ആ ഒരു ലോക്ക് ഇട്ടിരിക്കുകയാണ്. ഇപ്പം നാല് ഡോറും ലോക്കായിട്ടുണ്ട്. ഞാനിത് ആ ഡോർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്തു, പക്ഷേ വാഹനം ലോക്ക് ആയിട്ടില്ല. അത് ലോക്കായി കഴിഞ്ഞപ്പോഴേക്കും വാഹനത്തിൻ്റെ ആ ഒരു നോബ് ഓട്ടോമാറ്റിക്കായിട്ട് ഉയർന്നു വന്നു, ലോക്ക് ആവത്തില്ല. ഇനി നമുക്ക് താക്കോല് ഊരിയെടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് വെറുതെ ഇട്ടതിന് ശേഷം ഒന്ന് ലോക്കാക്കി നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. കീ വാഹനത്തിൻ്റെ ഉള്ളിലാണ്. നാല് ഡോറും ഇതുപോലെ ലോക്കായിട്ടുണ്ട്. സെൻട്രൽ ലോക്കിംഗ് ആയതുകൊണ്ട് ആ ഒരു സൈഡിൽ മാത്രം ലോക്ക് ചെയ്തപ്പോൾ എല്ലാ ലോക്കും ലോക്ക് വീട്ടുണ്ട്. ഓക്കെ, പഴയ പോലെ സംഭവിച്ചിരിക്കുന്നു, ലോക്ക് ആവത്തില്ല. ഇതാണ് ഈ ഒരു പ്രത്യേകത. വാഹനത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ കീ ഇട്ട് വെച്ച് കഴിഞ്ഞാലും, അതായത് വാഹനത്തിൻ്റെ ഇഗ്നിഷൻ കീയിലിട്ട് വെച്ചാലും വെറുതെ ഇട്ട് വെച്ചാലും നമ്മുടെ വാഹനത്തിൻ്റെ കീ ഒരു കാരണവശാലും ഇതിനുള്ളിൽ വെച്ച് പെട്ടുപോകത്തില്ല. അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇത് എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സേഫ്റ്റി ഫീച്ചറുണ്ട്. മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സെയിം ഫീച്ചറുണ്ട്. മറ്റു വാഹനങ്ങൾക്കും ഈ ഒരു ഫീച്ചറുണ്ട്. പക്ഷേ പണ്ടത്തെ വണ്ടികളിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. അപ്പോൾ പണ്ടത്തെ വണ്ടികളിൽ താക്കോലുള്ളിലായി പോയിട്ട് വാഹനം ലോക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ സ്കെയിലിട്ട് വാഹനത്തിൻ്റെ ആ ഒരു ലോക്ക് തുറക്കും, അല്ലെങ്കിൽ നൂല് വെച്ച് അത് തുറക്കും. അതും ഈ വണ്ടി സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഈ വാഹനത്തിൽ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചേക്കുക. പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഗുഡ് ബൈ.